നമസ്കാരം. ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. കെ എസ് ആർ ടി സി എന്ന നല്ലൊരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനായിട്ട്, ചീത്തപ്പേരുണ്ടാക്കുവാനായിട്ട് ഒരപ്പനും മകളും ഇറങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ നല്ല ജീവനക്കാരെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തി അയാൾ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളും അയാളുടെ മകളും വളരെ പ്ലാൻഡായിട്ട് കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ക്രിമിനലാണ് അയാൾ, അയാൾ കൊടും ക്രിമിനലാണ്. അതെ, ആ ക്രിമിനലിന്റെ അടുത്താണ് നിൽക്കുന്നത്. നമസ്കാരം പ്രേമൻ ചേട്ടാ. നമസ്കാരം. നല്ല ക്രിമിനലാണ് അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. മുടിഞ്ഞ് മുടിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സി അങ്ങനെ ഇറങ്ങി തിരിച്ചാളെന്നാണ് ഇപ്പോൾ പ്രചരണം. അങ്ങനെയൊന്നും അല്ല. അല്ല, ഞാനൊരു പാവപ്പെട്ട സാധാരണ മനുഷ്യൻ. ഒരിക്കലും അല്ല, നിങ്ങളും മോളൂടെ വളരെ പ്ലാൻഡ് ആയിട്ട് ഇത് ചെയ്തതാണ്. അല്ല സാറേ, അങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം. നിങ്ങളെ കെ എസ് ആർ ടി സിക്കാര് അതുപോലെയാണ് ജീവനക്കാര് നിങ്ങളെ സ്വീകരിച്ചത്. വിശ്രമമുറി കൊണ്ടുപോയിട്ട് കൂൾ ഡ്രിങ്ക്സ് തന്നു. അതെ, മാത്രമല്ല ഫാൻ കൂടി ഇട്ട് തന്നു. ഫാൻ ഇട്ട്, ഫാനല്ല, എ സി ആണ് വെച്ച് തന്നത്. അതെ 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 സാറേ. അഭിനയിക്കുകയായിരുന്നു മോള്, രേഷ്മ മോള് അല്ലേ? മക്കളെ എന്നാ ഉണ്ട്? ഉറക്കമില്ല, എക്സാം ആണ് അല്ലേ? അച്ഛൻ ഇറങ്ങിയിട്ട് 8 ദിവസമായി, നന്നായിട്ടൊന്ന്. എന്നാ പറയാനുള്ള മോക്ക്? നടന്ന സംഭവത്തിനേക്കാളും ഇപ്പം ഏറ്റവും വിഷമം, അച്ഛൻ ക്രിമിനലാണ്, ഞങ്ങളിത് വരുത്തി തീർത്തതാണ് എന്നൊക്കെയുള്ള. ഇപ്പൊ ഞങ്ങൾ അപമാനിക്കുക കൂടെ ചെയ്യാണ്. എന്നുവെച്ചാ അത് അന്ന് അനുഭവിച്ചതിനേക്കാൾ ഇപ്പോഴാണ് ശരിക്കും വേദന അനുഭവിക്കുന്നത്. കാരണം ഇവർ അതെ, നമ്മളിപ്പോ അപമാനിച്ച്, നമ്മളിപ്പോ അങ്ങനെ, നമ്മളിപ്പോ അവര് മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കള്ളപ്രചര ഒരു അവര് പുതിയതായിട്ട് ഒരു സ്റ്റോറി ലൈൻ തന്നെ ക്രിയേറ്റ് ചെയ്തു നമുക്ക് വേണ്ടിയിട്ട്. അപ്പം ക്രിമിനൽ ആണ്, ഞങ്ങൾ അവിടെ ക്യാമറയും കൊണ്ട് ചെന്നതാണ് ഇത് പകർത്താൻ, ഇത് സത്യമല്ല. എക്സാം ഉണ്ടായിരുന്നു, എനിക്ക് അന്ന് എക്സാം ഉണ്ടായിരുന്നു. എക്സാം ഒക്കെ വേണ്ടെന്ന് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നു അല്ലേ? ഞാൻ എക്സാം മാറ്റി വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ ചെന്നു. അച്ഛൻ ഷൂട്ടിന് വേണ്ടിട്ട് അടിയൊള്ളാൻ ചെന്നു, ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു, ഒക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതാ എന്നാണ് അവര് പറയണത്. രേഷ്മ ഒരു ക്രിമിനലിന്റെ മോളാണ്, അച്ഛൻ ക്രിമിനലാന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പൊ അവരെല്ലാവരും പ്രചരിപ്പിച്ച് കൂട്ടുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ അച്ഛനെ ഞാൻ ജനിച്ച മുതലേ ഞാൻ കാണുന്നത്, എന്റെ ചേച്ചിനെയും എന്നെയും വളർത്താൻ കഷ്ടം. അതെ, എം ബി ബി എസിനാണ്. ചേച്ചീനെ ആ ഒരു നിലയിൽ എത്തിക്കാനാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന നിലയിൽ ഇവിടം വരെ ഞാൻ എത്തിക്കുന്നതാണെങ്കിലും, എന്റെ അച്ഛൻ രാപ്പകലില്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോഴ് നിൽക്കുന്നത്. ആ പാവ മനുഷ്യൻ, എന്റെ ചേച്ചീനെ ഒരു നിലയിൽ, രണ്ട് പെമ്മക്കളുള്ള ഒരു അച്ഛന്റെ അവസ്ഥ ഏത് മനുഷ്യർക്കും മനസ്സിലാവും. ചേച്ചീനെ ആ സ്ഥാനത്തെത്തിക്കാനാണെങ്കിലും, എന്നെ ഇത്ര പഠിപ്പിക്കാനാണെങ്കിലും, ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങൂല. ഇപ്പൊ ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഓർത്തായിരിക്കും ഉറക്കമില്ലാത്തത്. എന്റെ കാര്യമാണെങ്കിൽ അത് ഓർത്തായിട്ടായിരിക്കും അടുത്ത്. അങ്ങനെ ഒരു ഉറക്കമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനാണ് എന്റെ പപ്പ. അപ്പൊ പപ്പ ഇപ്പൊ ക്രിമിനലാണ്, പപ്പ കൊള്ള എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇത്രയും ചെയ്തത് തന്നെ ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് കടപ്പെടുന്നു. ഞങ്ങൾ ഇനിയും കൊല്ലാണ്ടിരിക്കുക, ഞങ്ങൾ ഇനിയും ഞങ്ങളെ അപമാനിക്കാതെ ഞങ്ങളെ. നന്നായിട്ട് ഉപദ്രവിച്ചു. എന്താ ഇപ്പൊ അച്ഛന്റെ ആരോഗ്യാവസ്ഥ? എന്താണ് അച്ഛന്റെ ആരോഗ്യാവസ്ഥ? വീണന്റെ ബാക്കിൽ വേദനയുണ്ട്. അതെ. എന്താണ്? അല്ല, എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. ഇടതുകാല് തറയിലൊന്നും നടക്കാൻ പറ്റുന്നില്ല സാർ. ഞാൻ ഈ പറയുമ്പോൾ എന്നെ ഈ അടിച്ചതിൻ്റെ ഈ പാടൊക്കെ എനിക്ക് അന്ന് പോലീസിനെ കാണിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു 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 ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു കുറേ പിന്നെ കുറേ പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ചങ്ങനെ പോകുന്നു. ഇനി അതിൻ്റെ മറ്റ് ചികിത്സയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് 54 വയസ്സായി സാറേ. കാരണം ഇവരുടെ ആക്രമണത്തെ നേരിടാനുള്ള ഒരു ശാരീരിക എനിക്കില്ല. പക്ഷേ എങ്കിലും മറ്റ് വലിയ പരിക്കുകളില്ലാതെ എന്റെ മകളുടെ സുഖമായിട്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. 2-3 ദിവസം അവർ ഈ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഈ പ്രദേശത്ത് ഇവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ വരെ കണ്ടുപിടിച്ചാണ്. അതെ അതെ അതെ. അവര് അവരെ രക്ഷപ്പെടുത്തിയതാവാം, അങ്ങനെയാവാം. പ്രേമേട്ട, ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രേമേട്ടനെ ഇവിടെ തേടി വന്നപ്പോൾ എനിക്കറിയാം നിങ്ങളിപ്പം ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായി? 8-ാമത്തെ ദിവസമാണ് സാറേ. കാലിന് വേദനയാണ്. കാലിന് വേദന ഉണ്ട്, ഇടതുകാലം ഒന്നും നടക്കാൻ വയ്യ. എന്താ ശരിക്കും അന്ന് ചേട്ടനെ എന്താണ് ചെയ്തത്? ഒന്ന് ഒന്ന് പ്രഷർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു. എന്നെ ഈ സെക്യൂരിറ്റി, അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്
ഈ പറഞ്ഞതുപോലെ ഇവിടെ പ്രചരിക്കുന്നതുപോലെ എന്റെ വിശ്രമമുറിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്തു. കാരണം ഒരാളെ കാരണം സംബന്ധിച്ച ഒരു സെക്യൂരിറ്റി KSRTCയുടെ ഒരു സെക്യൂരിറ്റി ജീവൻ ഗാർഡിന് എന്റെ ശരീരത്തിൽ തൊടാനുള്ള അവകാശമില്ല. ഞാനൊന്ന് തട്ടി മാറി തിരിച്ചു പോകാൻ നോക്കി. പക്ഷേ അവരെല്ലാവരും കൂട്ടം ചേർന്ന് എന്നെ പിടിച്ച് ആ റൂമിലേക്ക് തടി ഇടുകയും അവിടെ നിന്ന് പിടിച്ച് എന്നെ ഒരു ആ ക്യാബിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഒരു കോൺക്രീറ്റ് സ്ലാബിനത്തേക്ക് അവിടെയാണ് ഇടിച്ചത്. അവിടെയാണ് എൻ്റെ ബാക്ക് ഭാഗം ഇടിച്ച് ഞാൻ വീഴുകയും അതിനുശേഷം ഒരു മെക്കാനിക്കൽ ജീവനക്കാരൻ വന്ന് എന്നെ അടിക്കുകയും എന്നോട് പറഞ്ഞ കാരണം സംഭവം ഇത് കൊന്നുകളയും, ഇത് സ്ഥലം വേറെയാണെന്ന് ഭീഷണിപ്പെടുത്തി വെച്ചത്. പക്ഷേ ഒപ്പം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എൻ്റെ മകൾ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, എനിക്ക് എൻ്റെ മകളുടെ കരച്ചിൽ എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഒരു സാഹചര്യവും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. രേഷ്മോളെ എന്തായിരുന്നു ആ ഒരു അവസ്ഥ, മക്കളുടെ അവസ്ഥ എന്തായിരുന്നു? ആ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ വളരെ തളർന്ന് മാനസികമായിട്ട്, അപ്പോഴത്തെ അതേ മാനസിക വിഭ്രാന്തി, അതേ വിഷമം, അതേ അതിനേക്കാളും ഞാൻ ഈ ദിവസങ്ങളിൽ ഒരുപാട് അനുഭവിച്ചു. അച്ഛൻ്റെ വയ്യായികയാണെങ്കിലും ഓരോ ടിബറ്റ് ഇൻ്റർവ്യൂസിലെ എതിരെയുള്ള ആൾക്കാർ നമ്മളെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും മൊത്തത്തെ ഒരു ഡിപ്രഷൻ ആണെങ്കിലും എല്ലാം ഞാൻ ഈ അനുഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഒരുപാട് വീട്ടിൽ മോള് ഭയങ്കര പൂച്ച പാവം ഒരു കുട്ടിയാണ്, പാവമാണ് പാവമാണ്. പക്ഷെ സ്വന്തം അപ്പനെ തല്ലുമ്പോ മക്കള് അറിയാതെ ചോദിച്ചു. അതെ അതെ, എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ പാടൊക്കെ ഉണ്ടായിരുന്നു, ബട്ടൺ കൂട്ടി പിടിച്ചതിന്റെ പാടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാലുണ്ടോ, ഇതൊക്കെ ആ പാടുകളാണ്. ഒന്നും ചെയ്തിട്ടില്ല KSRTCക്കാര്, ഒന്നും ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തെ ആ കൊച്ചിൻ്റെ പെൺകുട്ടിയുടെ, എനിക്കും രണ്ട് പെൺകുട്ടികളാണ്, ആ കുട്ടികളുടെ മുമ്പിലിട്ട് കുട്ടിയുടെ മുമ്പിലിട്ട് തല്ലി ചതച്ചപ്പോൾ ആ കൊച്ചൊന്ന് പ്രതികരിച്ചു പോയി, അവളൊന്ന് കരഞ്ഞു പോയി. നാണം കെടുത്തുകയാണ്, നാണം കെടുത്തി നാണം കെടുത്തി അവരെ ഇല്ലാതാക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഈ ആനത്തലവട്ടം ആനന്ദനെ പോലെയൊക്കെയുള്ള ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത്? എൻ്റെ പൊന്നാനത്തലവട്ടം, ആനത്തലയുണ്ടായിട്ട് കാര്യമില്ല, ആ തലക്കകത്ത് ഇത്രയെങ്കിലും ബോധം, കുറച്ചെങ്കിലും ഉളുപ്പ് എന്തെങ്കിലും നിങ്ങൾ കാണിക്കണം. സാധാരണക്കാരിലെ, പാവപ്പെട്ടവരിലെ, KSRTCയിലെ ഏറ്റവും നല്ല ജീവനക്കാരുള്ള ഒരുപാട് നല്ല ജീവനക്കാരുണ്ട്. പക്ഷേ KSRTCയിലെ ചില പട്ടികൾ എന്നിനെ ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെയാണ് ആ പ്രസ്ഥാനം, അവരാണ് അവിടെ ഭരണം നടത്തുന്നത്. സാധാരണക്കാരായ നല്ല KSRTCക്കാർക്ക് കൂടെ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇങ്ങനെ കുറേ നാറികളുണ്ട്. എന്തൊരു മോശം പ്രവണതയാണ്. ഇവിടെ ആർക്കാണ് നീതി കിട്ടുന്നത്? നീതി കിട്ടുമോ ചേട്ടാ? ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇതുവരെ പോലീസിന് അത് പിടിക്കാൻ പറ്റിയിട്ടില്ല, പിടിക്കാൻ പറ്റിയില്ല. സൂരജ്പാലക്കാരന് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയി എന്നെ ഇട്ടായിരുന്നു, 26 ദിവസം കൊണ്ട് എന്നെ അകത്തിട്ടായിരുന്നു. പക്ഷേ ഈ പാവപ്പെട്ട കൊച്ചിൻ്റെ ഒരവസ്ഥ വന്നപ്പോൾ, ഇതൊരു സ്ത്രീയാണ്, ഇതൊരു സ്ത്രീയാണ്, ഈ സ്ത്രീക്ക് ഇവിടെ നീതി വേണ്ട, ഇവക്ക് നീതി വേണ്ട, ഇവിടെ സാധാരണപ്പെട്ട പാവപ്പെട്ട നല്ലവരായ സ്ത്രീകൾക്ക് നീതി വേണ്ട, അഴിഞ്ഞാടി നടക്കുന്നവർക്കും കള്ളപ്പരാതി കൊടുക്കുന്നവർക്കും മാത്രം ഇവിടെ നീതി മതി. നല്ല സ്ത്രീകൾക്ക് ഇവിടെ നീതി എന്ന് പറയുന്ന ആവശ്യമില്ല. അനുഭവിക്കുക, അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്താണ് ഇനി എന്ത് ചെയ്യാനാ? പുറകോട്ടില്ല. നിയമത്തിൻ്റെ മുന്നിൽ ഈ കുറ്റം ചെയ്തവർ ഉറപ്പായും ശിക്ഷ അനുഭവിക്കണം. അതിൻ്റെ മറ്റു നടപടികളിലേക്ക് ഞാൻ ആലോചിക്കുന്നു, തീരുമാനിക്കും. ഞാൻ പിന്നോട്ടില്ല, പിന്നോട്ട് മോളും ബോൾഡാണല്ലേ. അതെ, മുന്നോട്ട് തന്നെയാണ്. കാരണം ഇത് ഇപ്പോ ഞാൻ എനിക്കോ എന്റെ അച്ഛനോ വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. ഇവരിപ്പോ ഇവരെ ഇപ്പോ സസ്പെൻഡ് ചെയ്തിട്ട് കുറച്ചാൾ കഴിഞ്ഞ് ഇവരിത് സർവീസിൽ കയറും. അത് ഇതിനേക്കാൾ 10 ഇരട്ടി ബലവാന്മാരായി സർവീസിൽ കയറും. ഞങ്ങളോട് ചെയ്തത് ഇനി വരുന്ന വേറൊരു അച്ഛനോ മോൾക്കോ അവർ ഇത് തന്നെ ആവർത്തിക്കും. മറ്റൊരാൾക്കും ഇനി ഇത് ഉണ്ടാവാതിരിക്കുക, വേറെ ആരും ഞങ്ങൾ അനുഭവിച്ച പോലെ അനുഭവിക്കാണ്ടിരിക്കുക. കൺസ്ട്രക്ഷൻ പുതുക്കാൻ വേണ്ടി പോയതായിരുന്നു. അതെ അതെ. എങ്ങനെയാ അവരുടെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയായിരുന്നു നമ്മളോട്? സാർ, ഞാൻ ആദ്യം കൺസെഷൻ അച്ഛൻ്റെ കൂടെ പോയിട്ടില്ല. മിക്കവരും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ ആദ്യം കൺസെഷന് പോയി, ചിലവര് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ കൂടെ പോയി, അങ്ങനെയല്ല. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ആ സമയത്ത് അച്ഛൻ മാത്രമായിരുന്നു അവിടെ പോയിരുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പപ്പയെ കണ്ടതാണ്. വാഷ്റൂമിൽ പോയിട്ട് ഞാൻ വന്നപ്പോ ഒരു ബഹളം കേട്ട് നോക്കിയപ്പോ അത് പപ്പ സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെന്ന് പപ്പ വാ പോവാം, അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, പോവാന്ന് പറഞ്ഞപ്പോഴത്തേനും എന്റെ കൈ അങ്ങ് പിടിച്ച് എറിഞ്ഞിട്ട് സെക്യൂരിറ്റി എന്റെ പപ്പേനെ കൊണ്ടുപോയിച്ചോ. അത് എന്റെ കൈ, അത് വീഡിയോയിലില്ല, പക്ഷെ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ എറിയുന്നുണ്ട് അവര്. അത് വീഡിയോയിൽ പകർത്തി വന്നിട്ടില്ല. അപ്പോഴത്തേനും ആരൊക്കെയും മറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ഈ സമയത്താണ് എന്റെ കൈ പിടിച്ച് അവരിങ്ങനെ എറിയണം. അപ്പോ ആ സമയത്താണ്
പപ്പ എനിക്കൊന്നും പപ്പയ്ക്ക് പോലും അറിഞ്ഞുകൂടാ അവരെന്തിന് പപ്പനെ കോളറിൽ പിടിച്ചു കൈ പിടിച്ചു. പപ്പ എന്നെ അവിടെ ഞെട്ടി നിൽക്കുകയാണ്. അതെനിക്ക് വീഡിയോ കണ്ട നല്ല വ്യക്തമാണ്. പപ്പ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നതുകൊണ്ടാവാം എക്സാമിന് വിടാൻ വേണ്ടി പപ്പ തിരികെ പോവാൻ നിന്നപ്പോഴാണ് ആ സെക്യൂരിറ്റി ഗാർഡ് അപ്പൻ്റെ കയ്യിലും കോളറിലും പിടിച്ച് ഇങ്ങനെ ബലമായിട്ട് പോണത്. അതെ, മടുത്തു മാനസികമായിട്ടല്ലേ ഒരുപാട് നീതി നീതി എന്നും പറഞ്ഞ് നടന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവരായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി നമ്മളെ പിടിച്ച് ജയിലിടും. വാദി പ്രതിയായി ആ രീതിയിലാണ് അവര് ഇപ്പൊ കൊണ്ടുപോകണത് കാര്യങ്ങൾ. ഒരുപാട് നല്ല ആളുകളും ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞേ തീരുള്ളൂ. കെ എസ് ആർ ടി സി എന്ന ഒരു ആ ഒരു ഇതിനെ നമ്മൾ ഒരിക്കലും അപമാനിക്കൊന്നും ഞങ്ങളെ സഹായിച്ചതും ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളെ ഇത് ഒരു ചില വിഭാഗക്കാരൻ മാത്രമേ ഞങ്ങൾ പറയുന്നു. ഒരു വിഭാഗത്തിന് കൂട്ടായ്മയുണ്ട് അവിടെ. അതെ, ആ ഒരു കൂട്ടായ്മ എന്ന് വെച്ചാൽ ഈ അനീതി ചെയ്യുന്ന അവര് ഇവിടെ നിന്ന് പോകും, അവര് ഇതിൽ നിന്ന് ഈ സർവീസിൽ നിന്ന് അവരെ എടുത്ത് കളയുക. അപ്പൊ തന്നെ കെ എസ് ആർ ടി സിയിലെ എല്ലാ നല്ല ജീവനക്കാർക്കുള്ള നല്ല പേരും അവരും മുടിഞ്ഞു പോണേ കാര്യം ഇതൊക്കെ തന്നെയല്ലേ മക്കളെ. മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഉള്ള ജീവനക്കാർ കാരണം അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. എന്ത് ചെയ്യാൻ പറ്റൂ? മാറിയേ പറ്റൂ. ഈ സിസ്റ്റം കെ എസ് ആർ ടി സി നന്നാവണമെങ്കിൽ ഇതുപോലെയുള്ള കെ എസ് ആർ ടി സിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന നാറികളെ പട്ടികളെ ഇവിടെ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടുത്തി അടിച്ചോടിക്കണം. കാരണം ഒരച്ഛനും മോളും അല്ലേ എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്ക് എല്ലാം ആളെ സംഭവിക്കാം. ഈ മുടിഞ്ഞ കൂത്തത്ര കാലമായിട്ട് തുടങ്ങിയതാ. ഇവന്മാർ ഇതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ, ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ പാവപ്പെട്ട കാൽനട യാത്രക്കാർ, പാവപ്പെട്ട സ്കൂട്ടറിൽ പോണവർ, ഇവരെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, അങ്ങനപ്പുറത്തിരിക്കുന്ന പോലെയാണ്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. ആ പ്രതികളെ ഒന്ന് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? എന്തിനാണ് കോപ്പയ പോലീസ് നിങ്ങൾ ഇവിടെ എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് നിയമമാണ് നിങ്ങൾ നടത്തുന്നത്? ഒരു കൊച്ചിൻ്റെ കരച്ചിൽ നിങ്ങൾ കണ്ടതല്ലേ? എന്തായാലും കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. ഈ കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനം നന്നാവണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചേ പറ്റൂ. സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വകുപ്പില്ല. നിയമം അങ്ങനെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതുണ്ട്, ജനം ഇടപെടേണ്ടതുണ്ട്. നന്ദി, സ്നേഹം. ട്രൂ ടി വിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.